പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ 11-ാം ക്ലാസ്സിലെ അവസാന പാഠഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ പാഠത്തിൻ്റെ പേര് ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവും എന്നാണ് എന്ന് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും. 11 വർഷം വേദപാഠം പഠിച്ചിട്ട് നമ്മൾ ആരായിത്തീരണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാഠത്തിൻ്റെ പേര് തന്നെ അതാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ആരായി മാറണം? ഭൂമിയുടെ ഉപ്പായി മാറണം, ലോകത്തിൻ്റെ പ്രകാശമായി മാറണം. നമുക്കൊരു നിമിഷം പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഏകനായി തേടുമീ നമ്മിലെ പ്രാണനെ, ലോകമേ അറിയൂ നീ എന്നിലെ നേരിലേ, ഓരോരോ മണ്ണിലെ മോഹം ഏതേതോ വിണ്ണിലെ താരം കണ്ണീരണിഞ്ഞാനിയും വരാട്ടേ, ആരാരോ പാറുന്നു ദൂരെ ആലോലം പായുന്നു നീളെ, എന്തെന്തേ എന്നെ കണ്ടില്ല നീയേ. ലോകത്തിൽ നമ്മൾ ഒരുപാട് ഗുരുക്കന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. പല ഗുരുക്കന്മാരും ഉണ്ട്. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിൽ ഗുരുക്കന്മാരുണ്ട്. പക്ഷേ ബൈബിളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു ഗുരുവുണ്ട്. അത് ഈശോയാണ്. ഈശോ ലോകത്തിലെ മറ്റ് ഗുരുക്കന്മാരെയുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഈശോയ്ക്കുള്ള പ്രത്യേകത എന്താണ്? ലോകത്തിൽ മറ്റാരും പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ് ഈശോ പഠിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് ഈശോയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ വളരെ വ്യതിരിക്തമായ ഒരു സ്ഥാനം ഈശോയ്ക്ക് ഉണ്ട്. ആ ഈശോയെ ബൈബിളിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. മറ്റാരും പറയാത്ത അനേകം കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ച ഈശോയെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. ഈശോ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ബൈബിൾ നമ്മൾ പുതിയ നിയമം പ്രത്യേകിച്ചും ആദ്യം മുതൽ അവസാനം വരെ 4 സുവിശേഷങ്ങൾ വായിച്ചു പോകുമ്പോൾ ഈശോ പഠിപ്പിച്ച എത്രയോ അധികം കാര്യങ്ങൾ, എല്ലാം നല്ല കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടി ഒന്ന് റീഫൈൻഡാക്കി ജീവിക്കേണ്ടുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ഈശോ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഗുരുക്കന്മാരെപ്പോഴും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈശോ എവിടെയൊക്കെ പഠിപ്പിച്ചു എന്ന് നമുക്കറിയാം. ഈശോയ്ക്ക് പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നുമില്ലായിരുന്നു പഠിപ്പിക്കാൻ. ഈശോ മലയുടെ മുകളിൽ വെച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, കടൽ തീരത്ത് വെച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, തെരുവീഥികളിൽ വെച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഈശോ ആളുകളെ പഠിപ്പിക്കാൻ എവിടെയൊക്കെ സാഹചര്യങ്ങൾ കിട്ടിയോ അവിടെയൊക്കെ ഈശോ ആളുകളെ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഈശോയെ ഗുരു എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ഈശോയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണേണ്ട തിരുവചനങ്ങളാണ്. ഈശോ എന്താണ് ഈ പഠിപ്പിച്ചത് മുഴുവനും? ഞാൻ പറഞ്ഞു, മലമുകളിൽ വെച്ച് പഠിപ്പിച്ചു, കടൽ തീരത്ത് വെച്ച് പഠിപ്പിച്ചു, തെരുവീഥികളിൽ വെച്ച് പഠിപ്പിച്ചു. എന്താണ് ഈശോ പഠിപ്പിച്ചത് മുഴുവനും? ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എങ്ങനെയായിരിക്കണം? അവൻ്റെ ജീവിതം എന്തായിരിക്കണം? അവൻ്റെ നിലപാട് എന്തായിരിക്കണം? അവൻ്റെ മനസാക്ഷി എന്തായിരിക്കണം? അവൻ്റെ മനോഭാവം എന്തായിരിക്കണം? ഇതാണ് ഈശോ പഠിപ്പിച്ചത് അല്ലേ. നമ്മൾ ബൈബിളിൽ കൂടെ വായിച്ചു പോകുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. നിന്റെ ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കൂടി കാണിച്ചു കൊടുക്കണം എന്ന് ഈശോ പഠിപ്പിക്കുമ്പോൾ ഈശോ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ? നിന്റെ മനോഭാവം, നിന്നെ ഉപദ്രവിക്കുന്നവരോട് നിനക്കുണ്ടാകുന്ന മനോഭാവം എന്താണ് എന്ന് ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ, മുമ്പ് ഞാൻ സൂചിപ്പിച്ചു, 16 വരെയുള്ള തിരുവചന ഭാഗം. ആ ഭാഗത്ത് പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പിന് ഉറകെട്ട് പോയാൽ എന്ത് ചെയ്യാൻ സാധിക്കും? അത് വലിച്ചെറിയാനും മനുഷ്യരാൽ ചവിട്ടപ്പെടാനുമല്ലാതെ അതുകൊണ്ട് മറ്റു ഉപയോഗങ്ങളൊന്നുമില്ല എന്ന് ഈശോ പറയുകയാണ്. ഓർക്കണം, ഈശോ പറഞ്ഞു വെച്ചത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്നാണ്. ഉറകെട്ട് പോകാത്ത ഉപ്പായിരിക്കണം നമ്മൾ ഓരോരുത്തരും എന്ന്. വിശ്വാസത്തിൻ്റെ ഉറ നമുക്കുണ്ടാവണം, സ്നേഹത്തിൻ്റെ ഉറയുണ്ടാവണം, പരിഗണനയുടെ ഉറയുണ്ടാവണം, മൂല്യബോധത്തിൻ്റെ ഉറയുണ്ടാവണം, ദൈവത്തിലുള്ള ആശ്രയബോധത്തിൻ്റെ ഉറയുണ്ടാവണം. ഉപ്പിൻ്റെ ഉറ എന്ന് പറയുന്നതാണ് ഉപ്പിനെ
ഗുണസമ്പന്നമാക്കി തീർക്കുന്നത് എന്ന് നമുക്കറിയാം. രണ്ടാമത് ഈശോ പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്, നിങ്ങൾ വെളിച്ചമാണ് എന്ന് പറയുകയാണ്. വെളിച്ചത്തിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് ഒട്ടും വിശദീകരിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആ കൂട്ടത്തിൽ ഈശോ കൂട്ടിച്ചേർക്കും, വിളക്ക് കത്തിച്ചിട്ട് അത് പീഠത്തിൻ്റെ മുകളിലാണ് സ്ഥാപിക്കേണ്ടത്, അത് പറയുടെ കീഴിലല്ല എന്ന് പറയും. നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ എന്ന് ഈശോ കൂട്ടിച്ചേർക്കുമ്പോൾ, പ്രിയപ്പെട്ട യുവജനങ്ങളെ, നമ്മളെ സംബന്ധിച്ച് ദൈവത്തിനുള്ള പദ്ധതി എന്താണ് എന്ന് വെളിപ്പെടുത്തുകയാണ് ഈശോ ഈ സുവിശേഷ ഭാഗത്തിൽ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ഉറകെട്ടു പോകാതെ ഈ ഭൂമിയെ മാലിന്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് നിങ്ങളാണ് എന്ന് ഈശോ പറഞ്ഞു വയ്ക്കും. രണ്ടാമത് പറയും, നിങ്ങൾ ഈ ലോകത്തിൻ്റെ വെളിച്ചമാണ്. എങ്ങനെയാണ് നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പ്രകാശിക്കപ്പെടേണ്ടത്? അത് നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തിയും കാണുമ്പോൾ മനുഷ്യരെന്ത് ചെയ്യണം? സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തണം. അങ്ങനെയാണ് നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുൻപിലേക്ക് പ്രകാശിതമായിട്ട് തീരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചത്തെ ഒരിക്കലും അടച്ചു വയ്ക്കുകയോ മൂടി വയ്ക്കുകയോ ചെയ്യരുത്, അത് പീഠത്തിന്മേൽ പ്രകാശിപ്പിക്കണം എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈശോ നമ്മളെല്ലാവരും ഭൂമിയുടെ ഉപ്പാകണം എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു പ്രതീകാത്മകതയുണ്ട്. ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉപ്പ് എന്നത് ഒരു നല്ല പ്രതീകമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ലേവ്യരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അർപ്പിക്കപ്പെടുന്ന എല്ലാ ധാന്യബലികളിലും ഉപ്പ് ഉപയോഗിക്കണം എന്ന ഒരു നിബന്ധനയെക്കുറിച്ച്. ഉപ്പ് നമുക്കറിയാം, ഉപ്പ് ഭക്ഷണ സാധനങ്ങൾക്ക് രുചി പകരുന്ന ഒരു വസ്തുവാണ്, അതുപോലെ കേടുകൂടാതെ സംരക്ഷിക്കുന്ന ഒരു വസ്തുവാണ്, അതുപോലെ ഉപ്പ് ശുദ്ധീകരിക്കുന്ന കർമ്മം ചെയ്യുന്ന ഒരു വസ്തുവാണ്. ഇങ്ങനെ ചില പ്രത്യേകതകളെല്ലാം ഉപ്പിനുണ്ട്. ഉപ്പിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, അത് ഭക്ഷണ സാധനങ്ങൾക്ക് രുചി പകരും എന്നുള്ളതാണ്. നമുക്കറിയാം, ഏത് നല്ല ഭക്ഷണ സാധനം ഉണ്ടാക്കിയാലും, ഒരു നല്ല കറി ഉണ്ടാക്കി, പക്ഷെ അതിനകത്ത് ഉപ്പ് ചേർത്തില്ലെങ്കിൽ ആ ഭക്ഷണത്തിൻ്റെ രുചി കൃത്യമായിട്ട് കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഏത് സാധനത്തിനും ഉപ്പ് ചേർത്ത് അതിനെ ഭക്ഷണത്തെ രുചികരമാക്കി തീർക്കുന്നത് എന്ന് നമുക്കറിയാം. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവന് സമൂഹത്തിലുള്ള സ്ഥാനം എന്ന് പറയുന്നത് ഈ ഉപ്പിൻ്റെ സ്ഥാനം പോലെയാണ്. ഒരു ക്രൈസ്തവൻ സമൂഹത്തിൽ ഈ ഉപ്പ് കൊടുക്കുന്നത് പോലെ രുചി കൊടുക്കേണ്ട ഉത്തരവാദിത്വം പേറുന്ന ഒരാളാണ്. ഈ ഉപ്പിൻ്റെ പ്രതീകം എവിടെയൊക്കെയാണ് ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക? സ്നേഹമില്ലാത്തിടത്ത് സ്നേഹം കൊടുക്കുന്ന ക്രൈസ്തവൻ ഈ ഉപ്പിൻ്റെ പ്രവൃത്തി ചെയ്യുന്നുണ്ട് അല്ലേ. പരിഗണനയില്ലാത്തൊരു സ്ഥലത്ത് പരിഗണന കൊടുക്കുമ്പോൾ ഈ ഉപ്പിൻ്റെ പ്രവൃത്തി അവിടെ ചെയ്യപ്പെടുന്നുണ്ട്. ഒരു സഹായം ആവശ്യമുള്ളിടത്ത് ഒരു സഹായമായിട്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ ഈ ഉപ്പിൻ്റെ പ്രവൃത്തി അവിടെ സാധ്യതമാകുന്നുണ്ട്. സന്തോഷമില്ലാത്തിടത്ത് നമ്മൾ സന്തോഷം കൊടുക്കുമ്പോൾ അവിടെയും ഈ ഉപ്പിൻ്റെ രുചി പകരുക എന്ന പ്രവൃത്തി നമ്മളിലൂടെ പൂർത്തിയാകുന്നു. അപ്പോൾ നമ്മൾ ക്രൈസ്തവർ എന്നുള്ള നിലയ്ക്ക്, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വലിയൊരു നിയോഗമാണ് ഇത്. എന്ത്? ഭൂമിയുടെ ഉപ്പാവുക, ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ കൂടുതൽ കൂടുതൽ രുചി പകരുക. പൗലോസ്ലിഹ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല, ചിലങ്ങുന്ന ചേങ്ങിലയോ ചിലമ്പുന്ന കൈത്താളമോ ഒക്കെയാണ് എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, എന്തെല്ലാം വലിയ നന്മകൾ ചെയ്താലും അതിൻ്റെ പിന്നിൽ ഇത്തിരി സ്നേഹമില്ലെങ്കിൽ അതെല്ലാം ഒരുപക്ഷെ രുചി കുറഞ്ഞ ഒരു വസ്തുതയായിട്ട് മാറാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ സാന്നിധ്യങ്ങൾ എപ്പോഴും സന്തോഷം കൊടുക്കുന്ന സാന്നിധ്യങ്ങളായി മാറണം. നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ആളുകളായിട്ട് മാറണം. അത് ക്രൈസ്തവൻ്റെ വലിയൊരു ദൗത്യമാണ്. പുളിമാവ് പോലെ ആയിരിക്കണം ക്രിസ്ത്യാനി എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇതൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും. നമ്മളായിരിക്കുന്നിടത്തൊക്കെ സന്തോഷം കൊടുക്കുക. പഠിക്കുന്ന ക്ലാസ്സിൽ നമ്മളുടെ സാന്നിധ്യം കൊണ്ട് ആ ക്ലാസ് കൂടുതൽ സന്തോഷപൂർണ്ണമായിട്ട് തീരണം. നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ കുടുംബം കൂടുതൽ സന്തോഷപൂർണ്ണമായിട്ട് തീരണം. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം കൂടുതൽ സന്തോഷപൂർണ്ണമായിട്ട് തീരണം. നമ്മൾ ഏതൊക്കെ സമൂഹത്തിൽ എവിടെയൊക്കെ ഇടപെട്ടാലും ഈശോ നൽകുന്ന സന്തോഷത്തെ മറ്റുള്ളവരിലേക്ക്, ഒരു മെഴുകുതിരിയിൽ നിന്ന് മറ്റൊരു മെഴുകുതിരിയിലേക്ക് നാളം പകരുന്നത് പോലെ, തിരി തെളിയിക്കുന്നത് പോലെ, നമ്മുടെ സന്തോഷം മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ പകർന്ന് 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 നമ്മൾ സന്തോഷത്തിൻ്റെ കാരണക്കാരായിട്ട് മാറണം. നമുക്കറിയാം,
ഈ വലിയ ഗുരുക്കന്മാരൊക്കെ ചിലപ്പോൾ ശ്രീശ്രീ രവിശങ്കറിനെ പോലെയുള്ള ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്താണ്? എപ്പോഴും സന്തോഷവാന്മാരായിരിക്കുക, സന്തോഷവതികളായിരിക്കുക എന്ന കാര്യമാണ്. അതാണ് പറഞ്ഞു പഠിപ്പിക്കുക. ഈശോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞതും ഇതൊക്കെ തന്നെയാണല്ലോ. അതുകൊണ്ട് സന്തോഷം പകരുന്ന, ജീവിതങ്ങൾക്ക് രുചി പകരുന്ന മനുഷ്യരായിട്ട് തീരാൻ ഈശോ നമ്മളെ പ്രചോദിപ്പിക്കുന്നുണ്ട്, അതിന് നമ്മളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഉപ്പിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഭക്ഷണ സാധനങ്ങളെ കേടുകൂടാതെ സംരക്ഷിക്കും എന്നുള്ളതാണ്. ഉപ്പ് ഈ ഭക്ഷണ സാധനങ്ങൾക്ക് പഴക്കം കൊണ്ടുണ്ടാകാവുന്ന രാസപ്രവർത്തനങ്ങളെയൊക്കെ പ്രതിരോധിച്ച് ആ ഭക്ഷണ സാധനങ്ങളെയൊക്കെ എപ്പോഴും സംരക്ഷിക്കും, കേടിൽ നിന്ന് സംരക്ഷിക്കും. നമുക്കറിയാം, നമ്മൾ ഇന്ന് ജീവിക്കുന്ന സമൂഹം എന്ന് പറയുന്നത് പലവിധത്തിലുള്ള സാമൂഹ്യ തിന്മകൾ കൊണ്ട്, പലവിധത്തിലുള്ള മൂല്യശോഷണങ്ങൾ കൊണ്ട് ഒക്കെ തകർന്നുകൊണ്ടിരിക്കുന്ന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുക. അവിടെയൊക്കെ ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക്, ക്രിസ്തുവിനോട് പ്രതിബദ്ധതയുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണ്? ഈ സമൂഹത്തെ അതിൻ്റെ മൂല്യശോഷണത്തിൽ നിന്ന്, അതിൻ്റെ സത്യത്തിൽ നിന്നുള്ള പിന്നോട്ട് പോകലിൽ നിന്ന്, അതിൻ്റെ തിന്മയിലേക്കുള്ള ചായ്ച്ചിലിൽ നിന്ന് ഒക്കെ സംരക്ഷിക്കാനുള്ള കടമ അത് നമുക്കുണ്ട്. ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ സംരക്ഷിക്കാൻ, ആ ധാർമ്മിക മൂല്യങ്ങളെ ഊട്ടി വളർത്താൻ ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് നമുക്ക് കടമയുണ്ട്. സമൂഹത്തിൽ അത് ഏതു തരം മൂല്യങ്ങളും ഏതു തരം സത്യങ്ങളും ആയിക്കൊള്ളട്ടെ, അതിനെയൊക്കെ ശക്തിപ്പെടുത്താനുള്ള ഒരു കടമ നമുക്കുണ്ട്. സമൂഹത്തിൽ ഏതു തരം നന്മയെയും വളർത്താനുള്ള, അതിനെ ശീലിക്കാനുള്ള, ആ നന്മയിൽ മാതൃക കാണിക്കാനുള്ള കടമ നമുക്കുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ദീപസ്തംഭങ്ങൾ നിലകൊള്ളുന്നത് കൊണ്ടാണ് സമൂഹം വലിയ മൂല്യശോഷണത്തിലേക്ക് പോകാതെ എപ്പോഴും സംരക്ഷിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. ആ ദീപസ്തംഭമായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. ഈശോ പറഞ്ഞു, പീഠത്തിന്മേലാണ് വിളക്ക് വയ്ക്കേണ്ടത്. അപ്പോൾ ഭൂമിയുടെ ഉപ്പായിരുന്നു കൊണ്ട്, സമൂഹത്തിലെ എല്ലാ മൂല്യശോഷണങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ട്, സമൂഹത്തിലെ എല്ലാ മൂല്യങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് ഭൂമിയുടെ ഉപ്പായിട്ട് തീരാൻ നമുക്ക് സാധിക്കണം. ഉപ്പിൻ്റെ മൂന്നാമത്തെ ദൗത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഗുണം എന്ന് പറയുന്നത്, അത് മാലിന്യത്തിൽ നിന്ന് വസ്തുക്കളെ ശുദ്ധീകരിക്കും എന്നുള്ളതാണ്. ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഉള്ള വലിയ ഒരു ദൗത്യവും ഇതുതന്നെയാണ്. മാലിന്യത്തിൽ നിന്ന് സമൂഹത്തെ ശുദ്ധീകരിക്കുക, തിന്മയിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ ശുദ്ധീകരിക്കുക, പാപ വഴികളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ ശുദ്ധീകരിക്കുക. അതെങ്ങനെയാണ് സാധിക്കുക? കൂടുതൽ നന്മ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ പങ്കാളികളാകാൻ സാധിക്കും. അതുപോലെ നല്ല മാതൃക കാണിച്ചുകൊണ്ട്, നന്മയുടെ മാതൃക കാണിച്ചുകൊണ്ട് നമുക്ക് ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ പങ്കുകാരാകാൻ സാധിക്കും. നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ ഇങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, ഒരു മിന്നാമിനുങ്ങെങ്കിലും ആകാൻ സാധിക്കുക എന്നത് വളരെ വലിയ ഒരു കാര്യമാണ് എന്ന്. വലിയ കുരിരുട്ടിൽ ഒരു മിന്നാമിനുങ്ങെങ്കിലും ആകാൻ സാധിക്കുക എന്നത് വലിയൊരു കാര്യമാണ്. അതിന് വലിയൊരു ആർജവത്വവും അതിനുള്ള ഒരു ധൈര്യവും ഒക്കെ നമുക്കുണ്ടാവണം. അപ്പോൾ ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയ്ക്ക്, ക്രിസ്തുവിൻ്റെ അനുഗാമികൾ എന്നുള്ള നിലയ്ക്ക്, ഉപ്പിൻ്റെ ഈ ശുദ്ധീകരണ പ്രക്രിയ നന്മ ചെയ്തുകൊണ്ട്, നന്മയുടെ മാതൃക കാണിച്ചുകൊണ്ട്, തിന്മ ചെയ്യുന്നവരെ തള്ളിക്കളയാതെ നമ്മൾ നന്മയുടെ മാതൃക കാണിച്ചുകൊണ്ട് അവരെ നന്മയുടെ പാതയിലേക്ക് തിരികെ കൊണ്ടുവരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഈ ശുദ്ധീകരണ പ്രക്രിയയാണ്. അപ്പോൾ ഭൂമിയുടെ ഉപ്പായിട്ട് മാറുക. ഭൂമി ഉപ്പിൻ്റെ ഒന്ന് ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു, അത് രുചി പകരും, അത് സംരക്ഷിക്കും, അത് ശുദ്ധീകരിക്കും. ഈ മൂന്ന് ഗുണങ്ങളും ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയ്ക്ക്, ക്രിസ്തീയ യുവത്വം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ഭൂമിയുടെ ഉപ്പാകാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചത് ഈ ഭൂമിയുടെ ഉപ്പാവുക എന്ന് ഈശോ പഠിപ്പിച്ച കാര്യത്തെക്കുറിച്ചാണ്, ഉപ്പിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ്, നമ്മളെങ്ങനെ ഭൂമിയുടെ ഉപ്പായി മാറണം എന്ന കാര്യത്തെക്കുറിച്ചാണ്. നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല പിതാവായിട്ടുള്ള ദൈവമേ, ഞങ്ങളെല്ലാവരും ഈ ഭൂമിയുടെ ഉപ്പായി മാറുവാൻ, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്ക് രുചി പകരുന്ന, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവരെ സംരക്ഷിക്കുന്ന, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവരെ ശുദ്ധീകരിക്കുന്ന ഭൂമിയുടെ ഉപ്പായി മാറുവാൻ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.